എല്ലാ കൂട്ടുകാർക്കും മോട്ടീവ് മാസ്റ്ററുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള തോൽവികൾ പല സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വന്നേക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ എക്സാമുകളിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മത്സരങ്ങളിലാവാം, അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെയാവാം. ഒരു കാര്യം ചെയ്തിട്ട് അത് വിചാരിച്ച പോലെ ആയില്ലെങ്കിൽ അതൊരു തോൽവിയാണ്. ഇങ്ങനെയുള്ള തോൽവികൾ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒത്തിരി വിഷമം തോന്നുമല്ലേ? അത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അത്തരം വിഷമങ്ങളെ തുടച്ചു നീക്കി വീണ്ടും ശ്രമിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. അല്ലാതെ തോറ്റു കഴിഞ്ഞാൽ അവിടം കൊണ്ട് നിർത്തരുത്. ഇന്ന് നാം നമുക്ക് ചുറ്റും കാണുന്ന പല മഹത് വ്യക്തികളും അവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള പല തോൽവികൾ നേരിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. അതുപോലുള്ളൊരു വ്യക്തിയാണ് ഇ കൊമേഴ്സ്, റീറ്റെയിൽ, ഇൻ്റർനെറ്റ്, ടെക്നോളജി എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 1999 ജൂൺ 28-ന് സ്ഥാപിതമായ ചൈനീസ് മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയായ ആലിബാബ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറായ ജാക്ക് മാ. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നമ്മളെപ്പോലെയെല്ലാമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒത്തിരി ധനികരോ വിദ്യാസമ്പന്നരോ ആയിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം 5ഓളം തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. KFC എന്ന കമ്പനി ചൈനയിൽ വന്നപ്പോൾ ജാക്ക് മാ അടക്കം അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്ത 24 പേരിൽ 23 പേരും സെലക്ട് ചെയ്യപ്പെട്ടു, ജാക്ക് മാ ഒഴികെ. പോലീസിൽ ചേരാൻ അപ്ലൈ ചെയ്തപ്പോൾ ആകെ ഉണ്ടായിരുന്ന 5 പേരിൽ ജാക്ക് മാ മാത്രം റിജക്റ്റ് ചെയ്യപ്പെട്ടു. 10 തവണ അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തു, 10 തവണയും റിജക്റ്റ് ചെയ്യപ്പെട്ടു. തൻ്റെ ലൈഫിൽ ഏതാണ്ട് 30ഓളം ജോലികൾക്ക് അദ്ദേഹം അപ്ലൈ ചെയ്തു, പക്ഷേ എല്ലാവരും തന്നെ അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആദ്യം തുടങ്ങിയ ബിസിനസ് അമ്പേ പരാജയപ്പെട്ടു, രണ്ടാമത്തെ ബിസിനസ്സിലും പരാജയം. പക്ഷേ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഈ തോൽവികളും അവഗണനകളും വെല്ലുവിളികളും ഒന്നും തന്നെ അദ്ദേഹത്തെ തളർത്തിയില്ല. വീണ്ടും വീണ്ടും വലിയ സ്വപ്നങ്ങൾ കണ്ട അദ്ദേഹം ഒടുവിൽ ആലിബാബ എന്ന കമ്പനിക്ക് രൂപം കൊടുത്തു. ജാക്ക് മാക്ക് ഇന്നത്തെ യങ്ങർ ജനറേഷനോട് പറയാനുള്ള 10 അഡ്വൈസസ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ അഡ്വൈസ്: ഇഫ് യു വാണ്ട് ടു ബി സക്സസ്ഫുൾ, ലേൺ ഫ്രം അതർ പീപ്പിൾസ് മിസ്റ്റേക്സ്, നോട്ട് ഫ്രം ദി സക്സസ്ഫുൾ സ്റ്റോറീസ്. ജീവിതത്തിൽ വിജയിക്കാൻ വിജയിച്ച മറ്റുള്ളവരുടെ ജീവിതം നോക്കി പഠിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിജയികളുടെ ശീലങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പലതരം സ്ട്രാറ്റജീസ് ഇതെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഇതുവരെയും കേട്ടിട്ടുള്ളത്. എന്നാൽ ജാക്ക് മാ പറയുന്നത് ഇതുപോലുള്ള ആളുകളുടെ സക്സസ്ഫുൾ സ്റ്റോറീസിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വിജയിക്കാത്ത മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകളിൽ നിന്നും പഠിക്കാൻ സാധിക്കുമെന്നാണ്. ഒരാൾ വിജയിക്കുമ്പോൾ അപ്പുറത്ത് 100 പേർ പരാജയപ്പെടുന്നുണ്ടായിരിക്കും. ആ 100 പേരും പരാജയപ്പെടുന്നത് അവർ ചെയ്ത പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും. അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ അത്തരം മിസ്റ്റേക്കുകൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുകയും ഇനി എങ്ങാനും അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കറക്റ്റായി ഡീൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്കറിയണം. തൻ്റെ ജീവിതത്തെപ്പറ്റി ജാക്ക് മാക്ക് പറയാനുള്ളത് താൻ കൈവരിച്ച നേട്ടങ്ങളോ തൻ്റെ പ്രശസ്തിയോ പണമോ ഒന്നുമല്ല. തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട ടഫ് ടൈംസ്, നേരിട്ട പ്രതിസന്ധികൾ, അവ എങ്ങനെ തരണം ചെയ്തു, തനിക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, അതിൽ നിന്ന് താൻ എന്തെല്ലാം പഠിച്ചു, ഇതെല്ലാമാണ്. രണ്ടാമത്തെ അഡ്വൈസ്: ഡോണ്ട് ട്രൈ ടു ബി ദ ബെസ്റ്റ്, ബി ദ ഫസ്റ്റ്. ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുക. വെല്ലുവിളികളെ നേരിടുന്നതിൽ ഒന്നാമതാവുക. ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുന്നതിൽ ഒന്നാമതാവുക. എല്ലാവർക്കും തന്നെ ദ ബെസ്റ്റ് ആവാൻ സാധിക്കുകയില്ല. ഒളിമ്പിക്സിൽ ഒരാൾക്ക് മാത്രമേ ഗോൾഡ് മെഡൽ ലഭിക്കുകയുള്ളൂ, അയാളാണ് ദ ബെസ്റ്റ്. എല്ലാവർക്കും അത് സാധിക്കുമോ? ഇല്ല. സോ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, യുണീക്ക് ആയിരിക്കാൻ ശ്രമിക്കുക. എല്ലാവരും തന്നെ യുണീക്കാണ്. നിങ്ങൾ നിങ്ങളായിരിക്കുക, അത് മാത്രം മതി. ഒരിക്കലും തോറ്റു കൊടുക്കാതിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തെ അഡ്വൈസ്: ബിലീവ് യുവർ സെൽഫ്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ആത്മാർത്ഥമായി അടിയുറച്ച് വിശ്വസിക്കുക. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ലൈഫിൽ നമുക്ക് ഒരുപാട് കാലം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാതെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും നിറഞ്ഞ സമയങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. പക്ഷേ അപ്പോഴൊന്നും മനസ്സ് തളരരുത്. നമ്മുടെ കഴിവുകളിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കണം. ഒരു നാൾ ഞാൻ വിജയത്തിൽ എത്തിച്ചേരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. 4. നെവർ ഗീവ് അപ്പ്. ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ ഒരുപാട് തോൽവികൾ നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ അവിടെയൊന്നും നമ്മൾ അടിപതറി വീഴരുത്. നിർത്താതെ പോരാടുക. വീണെടുത്ത് നിന്നും എഴുന്നേറ്റ് വീണ്ടും മുന്നോട്ട് നടക്കുക. വിജയം കാണുന്നതുവരെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. 5. ഡോണ്ട് കംപ്ലെയിൻ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ പരാതി പറയരുത്. നേരിടുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ അവസരങ്ങളായി കണക്കാക്കണം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ. നമ്മളുടെ പ്രശ്നങ്ങളെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ അതിജീവിക്കുമ്പോൾ നമ്മളുടെ കഴിവും ആത്മവിശ്വാസവും എല്ലാം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ലൈഫിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റികളായി കൺസിഡർ ചെയ്യുക. മറ്റുള്ളവർ കംപ്ലെയിൻറ്റ് പറഞ്ഞുകൊള്ളട്ടെ, നെവർ മൈൻഡ്. പരാതി പറയുന്നവർക്ക് അതിന് മാത്രമേ സമയം കാണൂ. നമ്മുടെ കയ്യിൽ കളയാൻ സമയമില്ല. 6. ബി ക്രേസി, നോട്ട് സ്റ്റുപ്പിഡ്. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ക്രേസിയായി തോന്നിയേക്കാം. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. പക്ഷേ അതിലൊന്നും നമ്മൾ തളരരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ റിയലിസ്റ്റിക്കും ആക്ച്വബിളുമാണെന്ന് നിങ്ങൾക്ക് അടിയുറച്ച ബോധ്യമുണ്ടെങ്കിൽ മറ്റൊന്നിനെയും കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. 7. ആക്സെപ്റ്റ് ദി ചലഞ്ച് ആൻഡ് കൺവേർട്ട് ഇറ്റ് ടു ആൻ ഓപ്പർച്യൂണിറ്റി. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ഒത്തിരി വെല്ലുവിളികളും അവസരങ്ങളും മനുഷ്യൻ്റെ മുമ്പിലുണ്ടായിരുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ തന്നെയായിരിക്കും. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ മുന്നിലുള്ള ചലഞ്ചസും ഓപ്പർച്യൂണിറ്റീസും മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ വെല്ലുവിളികളെ നേരിടുവാനും ഓരോ വെല്ലുവിളികളെയും ഓരോ അവസരങ്ങളാക്കി മാറ്റുവാനുമുള്ള കഴിവുണ്ടായിരിക്കണം. 8. റെസ്പെക്റ്റ് യുവർ കോമ്പറ്റീറ്റേഴ്സ്. സ്കൂളിലോ കോളേജിലോ നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം മാർക്ക് വാങ്ങി നിങ്ങളോട് മത്സരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായാലും ജോലി സ്ഥലത്ത് നിങ്ങളോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ കൊളീഗ്സിനോടായാലും ഒരിക്കലും ഒരു മത്സര ബുദ്ധിയോടെ പെരുമാറരുത്. അവരെ റെസ്പെക്റ്റ് ചെയ്യുക. നമുക്ക് വളരാൻ വേണ്ടത് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. നമ്മളോട് കൂടെയുള്ള മത്സരാർത്ഥികളിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരെ എങ്ങനെ തോൽപ്പിക്കാം എന്നൊരു ചിന്ത ഒരിക്കലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകരുത്. 9. മേക്ക് ദ മൂവ്. നമ്മളിൽ പലർക്കും ഒത്തിരി ആശയങ്ങളുണ്ടായിരിക്കും, ഒത്തിരി ഐഡിയകൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാനുള്ളൊരു വിൽ പവർ പലർക്കും ഉണ്ടായിരിക്കുകയില്ല. സ്വന്തമായൊരു കമ്പനി ആരംഭിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും പ്ലാനുകളും ഒരാൾക്ക് ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു റിസ്ക് ഏറ്റെടുക്കാനുള്ള മെൻ്റൽ പവറും വിൽ പവറും ഡെവലപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ അതെല്ലാം നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടും. 10. വർക്ക് ഹാർഡ്. നമുക്ക് എത്ര കഴിവുണ്ടായാലും നമുക്ക് ശ്രമിക്കാനുള്ളൊരു മനസ്സില്ലെങ്കിൽ, കഠിനമായി പരിശ്രമിച്ചില്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രവൃത്തികളാക്കി മാറ്റണം. ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ സക്സസ്ഫുൾ ആവാൻ സാധിക്കണമെന്നില്ല. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ഒരു പടി കൂടുതൽ ചെയ്യണം. വർക്ക് ഹാർഡ് ടിൽ യു ഫൈൻഡ് സക്സസ്. അപ്പോൾ ഇത്രയുമാണ് ജാക്ക് മാ യുവതലമുറയോട് പറയുന്ന 10 വിലപ്പെട്ട ഉപദേശങ്ങൾ. ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ളവർക്ക് അവയെ എത്തിപ്പിടിക്കാൻ ഈ ഉപദേശങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുമെന്നുള്ള കാര്യം തീർച്ച. വീഡിയോ ഏവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള മോട്ടിവേഷണൽ, എഡ്യൂക്കേഷണൽ ആൻഡ് സെൽഫ് ഡെവലപ്മെൻറ്റ് കണ്ടൻറ്റ്സ് ഇനിയും പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.